ഉറങ്ങിക്കിടന്ന ഒരു വിഷയം വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. CAA എന്തോ പുതിയ കാര്യം പോലെ ഇന്ന് മുതൽ ചെണ്ട കൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം സർക്കാർ നടപ്പിലാക്കുന്നു. അത് നടപ്പിലാക്കുമല്ലോ. പൗരത്വ ഭേദഗതി നിയമം നേരത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അല്ല, 6 സംസ്ഥാനങ്ങൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ യാതൊരു കാര്യവുമില്ല. സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ എന്താ അധികാരം? പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരുകളല്ല. ഈ പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ പ്രസംഗമൊക്കെ നടത്തിയല്ലോ. അതേ പിണറായി വിജയൻ അതേ സമയത്ത് കേരളത്തിൽ ഒരു ഡിറ്റൻഷൻ സെൻറ്റർ പണിഞ്ഞു. ഡിറ്റൻഷൻ സെൻറ്റർ എന്തിനാണ്? ഈ ഡിറ്റൻഷൻ സെൻറ്റർ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നവരെ, അവരെ അവരുടെ രാജ്യത്തേക്ക് അയക്കുന്നത് വരെ ഡിറ്റൻഷൻ സെൻറ്ററിൽ താമസിപ്പിക്കും. തല്ലിക്കൊല്ലൊന്നുമില്ല, ഭക്ഷണവും കൊടുക്കും. ജയിലാണോ എന്ന് ചോദിച്ചാൽ ജയിലല്ല, പക്ഷെ ജയിൽ പോലെയാണ്. ജയിലിൻ്റെ അത്രയും റെസ്ട്രിക്ഷനൊന്നുമില്ല. ഡിറ്റൻഷൻ സെൻറ്റർ നാട്ടുകാരുടെ ഇടയ്ക്ക് മിക്സ് ആവരുത്. നിങ്ങളെ സെപ്പറേറ്റ് എപ്പോൾ വിളിച്ചാലും കിട്ടത്തക്ക രീതിയിൽ താമസിപ്പിക്കുന്നതാണ് ഡിറ്റൻഷൻ സെൻറ്റർ. ഇത് പണിഞ്ഞ വിദ്വാനാണ് നമ്മളുടെ പിണറായി വിജയൻ. പണിയാതിരിക്കാൻ പറ്റില്ലെന്നേ. സംസ്ഥാനങ്ങൾക്ക് സമ്മതമില്ല, നോട്ട് നിരോധനം സമ്മതമായിരുന്നു. എത്രയോ സംസ്ഥാനങ്ങൾ നോട്ട് നിരോധനം, പിണറായി വിജയൻ പറഞ്ഞു നോട്ട് നിരോധനം ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് എന്താ നോട്ട് നിലവിലുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. കേന്ദ്ര സർക്കാർ അത് നടപ്പിലാക്കി. ഇതുപോലെയാണ് CAA. ഏയ്, റോഹിംഗ്യൻ മുസ്ലിംസ് കുറേ കയറി വന്നിട്ടുണ്ട് ഇവിടെ. 10-40 എണ്ണമുണ്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട്. തിരുവനന്തപുരം വരെ വന്നു. മാലയിട്ട് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. 5 റോഹിംഗ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ആരാണ്, എന്താണ്, എന്തിന് വരുന്നത്, ആർക്കറിയാം? ഒരു രാജ്യത്തിന് ഒരു അനാഥാലയമായിട്ട് പെരുമാറാൻ സാധ്യമല്ല. ആ, നമ്മൾ ലോകാസമസ്ത സുഖനോ ഭവന്തു പറയുന്നവരല്ലേ? ആണ്, അതൊരാശംസയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്നൊരാശംസ. ഈ എല്ലാവർക്കും നന്മ വരുത്താനായിട്ട് ഞാനങ്ങ് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, താൻ ആരാടൊന്നും ചോദിക്കില്ലേ? ചോദിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കാനല്ലാതെ അതിന് നമ്മളങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് നമ്മുടേതല്ലാത്ത ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്ത്യൻ സുപ്രീം കോടതിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതി ഒരുപാട് പേർ റോഹിംഗ്യൻ മുസ്ലിം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്കും ഒരു വിറവലുണ്ട്. ആ, അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക, ഇടാ ആരെ ഇവൻ, എവിടുന്നോ വന്ന തെമ്മാടി. ബർമ്മയിലെ മ്യാൻമറിലെ ഒരു സ്ഥലമാണ് ഈ റോഹിംഗ്യ, ഒരു ഏരിയ. അവിടുത്തെ മുസ്ലിങ്ങളാണ് ഈ ചാടി ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. എന്താണ് അവരുടെ എന്തുകൊണ്ടാണ് അവരെ മ്യാൻമർ മുസ്ലിംസ് എന്ന് വിളിക്കാത്തത്? മ്യാൻമറിൽ നിന്ന് വരുന്നത് മ്യാൻമർ മുസ്ലിമാണല്ലോ. റോഹിംഗ്യൻ മുസ്ലിമായത് എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ മുസ്ലിങ്ങൾ പോകുന്നു, അവർ പുറത്തു പോയി കഴിഞ്ഞാൽ ഹൈദരാബാദി മുസ്ലിംസിൻ്റെ പ്രശ്നം എന്ന് പറയുമോ, അതോ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ എന്ന് പറയുമോ? ഇതൊക്കെ ഈ സംജ്ഞകളിട്ട് കളിക്കുകയാണ്. ഇത് ഈ അർബൻ നക്സൽസിൻ്റെയൊക്കെ പതിവാണ്. ചൈന ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും. ചൈന ഒരു പരിപാടി ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ, ഫേമസ് ആയിട്ട് ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന സാധനത്തിന് പേര് തുടക്കത്തിൽ വുഹാൻ വൈറസ് എന്നായിരുന്നു. 2 പേര് നിന്നുള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം ഇടപെട്ട് COVID-19 എന്നാക്കിയതിൻ്റെ പേര്. വുഹാൻ എന്നുള്ള പേരില്ല. ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞിട്ട് പേരുണ്ട് ഇല്ലേ? ജപ്പാൻ അതിൽ ഒബ്ജെക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലോ. ജപ്പാനിലാണ് ആദ്യം അത് പ്രത്യക്ഷപ്പെട്ടത്, നാടങ്ങ് സ്പ്രെഡായി, ജപ്പാൻ ജ്വരം എന്ന് പേരായി, ശരിയായി. അതുകൊണ്ടെന്താ? പക്ഷെ ചൈനയ്ക്കത് സഹിക്കുന്നില്ല. തങ്ങളുടെ നാട്ടിൽ നിന്ന്, തങ്ങളുടെ പരീക്ഷണശാലയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ദുർഭൂതമാണ് വുഹാൻ വൈറസ് എന്ന് സമ്മതിക്കാൻ ചൈന തയ്യാറല്ല. അതുകൊണ്ട് ചൈന UN വരെ സ്വാധീനം ചെലുത്തി. ഇവിടെയുള്ള ചൈനാചാരന്മാരുടെ ഇന്ത്യയിലുള്ളവരെ വരെ അവർ സ്വാധീനിച്ച് എല്ലാവരും കളിക്കുന്നത് TV വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലും ഒക്കെ പേര് മാറ്റി COVID-19 എന്നാക്കി. ഇതാണ് പരിപാടി. ഇതുപോലെ തെറ്റിദ്ധാരണകൾ എന്തും പരത്താൻ അവർക്ക് സാധിക്കും. അതുപോലെയാണ് CAA കാര്യത്തിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളെ എല്ലാം കപ്പൽ കയറ്റി പുറത്തേക്ക് അയക്കാൻ പോകുന്നു. ഇതാണൊരു പ്രചരണം. എത്ര കപ്പൽ പോയി ഇതുവരെ? CAA വന്നിട്ട് മാസം കുറേ ആയല്ലോ, വർഷം കുറേ ആയല്ലോ. എന്നിട്ട് ആരെയെങ്കിലും കയറ്റി വിട്ടോ? ആരെയെങ്കിലും പാകിസ്ഥാനിലേക്ക് അയച്ചോ? ഒന്നും ചെയ്തില്ല. അപ്പോൾ വേണ്ടാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അത് പൗരത്വം കൊടുക്കാനായിട്ട് ഒരു വെബ് പോർട്ടൽ കേന്ദ്ര സർക്കാർ തുടങ്ങാൻ പോകുന്നു. ആർക്കൊക്കെയാണ് പൗരത്വം വേണ്ടത് അവരെ അപേക്ഷിക്കുക. ആ ക്രൈറ്റീരിയയൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും. ഇത് കൂടാതെ ഒരു
നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ NRC അതും ആവശ്യമാണ്. വേണ്ടേ? നമ്മുടെ പൗരന്മാരാരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടേ? ഈ നാട്ടിൽ ജീവിക്കുന്ന ആരും നമുക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാമോ? ഏതെങ്കിലും ഒരു നാട്ടുകാരൻ വന്ന് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും വെടിവെപ്പുണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കും, എങ്ങനെ അറിയും? ഇതിനാണ് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്ന് ബേസിക്കൽ അറിയുക. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പിന്നെ എവിടത്തെയാണോ, ഏതാവശ്യത്തിന് വന്നോ, ആ ആവശ്യം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങുന്നത് ശരിയല്ല. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇതെന്താ, ഇത് ഒരു സത്രം പോലെ, അനാഥാലയം പോലെ സ്വന്തം നാടിനെ കാണുന്ന ആൾക്കാർ അത്യപൂർവമാണ്. അതിന് എടശ്ശേരിയുടെ കവിത, ശങ്കരക്കുറുപ്പിൻ്റെ കവിത ഇതൊക്കെ ഉദ്ധരിക്കും. ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുപോലെയല്ല രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കവികൾക്ക് മനുഷ്യത്വത്തെപ്പറ്റി, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെ എഴുതാം എന്നുള്ളതല്ലാതെ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ മിലിറ്ററി എപ്പോഴും പറയുന്നത് ഇന്ത്യൻ വിദേശകാര്യ നയം അതിൻ്റെ അടിത്തറ എന്താണ്, വസുധൈവ കുടുംബകമല്ല, ചാണക്യനീതിയാണ്. ചാണക്യനീതി വഴിക്കാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മുന്നോട്ട് പോയില്ലെങ്കിൽ പോട്ടെ, നിന്നടത്ത് നിൽക്കാനെങ്കിലും സാധിക്കുന്നത് ചാണക്യനീതിയുടെ സഹായത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികത നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാനായിട്ട് ചാണക്യനീതിയുടെ ആവശ്യം വരുന്നു. ഭൗതികമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഋഷിക്ക് തപസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ? വസിഷ്ഠൻ വലിയ മഹാമുനിയാണ്. അദ്ദേഹത്തിൻ്റെ തപസ് സംരക്ഷിക്കാനായിട്ടാണ് ആദ്യം ശ്രീരാമനും ലക്ഷ്മണനും അമ്പും വില്ലും കയ്യിലെടുക്കുന്നത്. ആദ്യം വസിഷ്ഠൻ്റെ തപസ് മുടക്കാൻ വരുന്ന രാക്ഷസന്മാരെ തുരത്താനായിട്ടാണ് രാമലക്ഷ്മണന്മാർ അമ്പും വില്ലും ഉപയോഗിക്കുന്നത്. അപ്പോൾ വസിഷ്ഠന് വരെ ആയുധശക്തിയുടെ ബലം ആവശ്യമാണ്. അവിടെ വസിഷ്ഠന് വേണമെങ്കിൽ പറയാമായിരുന്നു, മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം എന്നൊക്കെ പറഞ്ഞ തത്വം. ഇതൊക്കെ യോഗ വാസിഷ്ഠത്തിലുള്ള വസിഷ്ഠൻ രാമന് പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങളാണ് പിന്നീട്. പക്ഷേ ആ തത്വത്തിലല്ല ഭൗതിക ലോകം ചലിക്കുന്നതെന്നും വസിഷ്ഠനറിയാം. സ്വാമി വിവേകാനന്ദനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മികത ശക്തിയുള്ള ഒരു സന്യാസിയുടെ ശരീരത്തിൽ തൊട്ടാൽ ആ ശരീരത്തിൽ നിന്ന് 10,000 ക്ഷത്രിയന്മാർ ചാടി പുറത്തിറങ്ങി നിന്നെ വകവരുത്തി കളയും. അത്രയ്ക്കാണ് ആധ്യാത്മിക ശക്തി. പക്ഷേ ഈ ചാടിപ്പുറപ്പെടാൻ ക്ഷത്രിയന്മാർ വേണ്ടേ, ഫൈറ്റേഴ്സ് വേണ്ടേ? അതാണ് നമ്മുടെ പട്ടാളം. അപ്പോൾ ഈ രീതിയിൽ രാജ്യരക്ഷ ഈ കരുതി കൊണ്ടുവന്നതാണ് ഈ നിയമഭേദഗതി. ഈ നിയമഭേദഗതി വരാൻ പ്രധാന കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് ആദ്യം പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കളോട്, പീഡനമനുഭവിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക, ഞാനിവിടെ നിങ്ങൾക്ക് അഭയം തരാം, ഞാൻ പൗരത്വം തരാം, എല്ലാ ഏർപ്പാടും, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു 1948. 1948 February 3 ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നവരാണ്. അവരെയും കൊണ്ട് ഞാൻ തിരിച്ച് പാകിസ്ഥാനിൽ പോകും, അവരുടെ വീട്ടിൽ അവർ താമസിക്കും, ആരാ എന്താ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. നിർഭാഗ്യവശാൽ January 30 അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഈ CAA എന്ന് പറയുന്ന നിയമം, അതിൻ്റെ മൂലകാരണം മഹാത്മാഗാന്ധിയാണ്, ജവഹർലാൽ നെഹ്റുവാണ്, ഇതുപോലത്തെ സർദാർ പട്ടേലാണ്, ഇവരെല്ലാം ചേർന്നാണ് ഈ പൗരത്വ നിയമം ഉണ്ടാക്കിയത്. അവർ കൊടുത്ത വാഗ്ദാനമാണ്. നമ്മുടെ സഹോദരന്മാർ പാർട്ടീഷൻ്റെ സമയത്ത് അപ്പുറത്ത് പെട്ടുപോയവർ, അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, മുസ്ലിങ്ങളല്ല, നോൺ മുസ്ലിംസ്, ഹിന്ദുക്കൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ഇവരൊക്കെയുണ്ട്. അവരുടെ കാര്യം നോക്കാനാണ് ഈ CAA കൊണ്ടുവന്നത്. അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് പിണറായി വിജയൻ്റെ ഇൻഡാസിൻ്റെ ആവശ്യമൊന്നുമില്ല. താങ്ക് യു.